പേടിക്കണ്ടടാ, നിനക്കുള്ളത് ബാക്കി വെച്ചിട്ട് ഞാൻ കറക്കൂ. ആ ഇനി പോയി നിറയെ പാൽ കുടിച്ചോ. ഓ ശരി. എന്റെ കളി വൈകിയത്? പാറുന്റെ ചെറിയ ചെക്കന് രാവിലെ തുടങ്ങി ഛർദിയും പനിയും, അതുകൊണ്ടാ വൈകിയത്. രാത്രി കണ്ണി കണ്ടതൊക്കെ മുഴുവനും വലിച്ചു വരി തിന്നിട്ടുണ്ടാവും. എഞ്ചിനീയർ കൊടുക്ക ഒരു തുള്ളി ഉപ്പും. ദേവു ദേവു ദേവു, എണീക്ക്. എന്തോർക്ക ഇത്? സമയം എത്രയായി? എണീക്ക് എണീക്ക്. രാവിലെ കിടന്നുറങ്ങണത് അശ്രീകര. ദോശ ചൂടാറായ വല്യമ്മേ? വല്യച്ഛൻ തൊഴുത് വന്നിട്ടില്ല, വന്നിട്ട് മതി. അലമാരിയിൽ കപ്പും സോസറും ഇല്ലേ, അതില് കാപ്പി കൊടന്നാലെന്താ? അത് വരുന്നവര് വരുമ്പോ മാത്രം എടുത്താ മതി എന്നല്ലേ വല്യമ്മ പറഞ്ഞത്? ഈ കാട്ടുമുക്കിലേക്കൊക്കെ ആര് വരാനുണ്ട് കാർത്തി? ദേവേടുത്തി പല്ലും കൂടി തേക്കേണ്ട, എങ്ങനെയാ ഇത് കുടിക്കണത്? ബെഡ് കോഫി എന്ന് പറഞ്ഞാൽ എന്താ? കിടക്കയിലിരുന്ന് കുടിക്കണ കാപ്പി. ടൗണിലൊക്കെ ഇത് എല്ലാവർക്കും ശീല. അതത്ര നല്ല ശീലമൊന്നുമല്ല. പല്ലേക്കാണ്ടേയും മുഖം കഴുകാണ്ടേയും ചായ കുടിച്ചാലേ ഒരുമാതിരിക്കാർക്കൊക്കെ ഛർദിക്കാൻ വരും. ഇന്ന് പണിക്കാർ രണ്ടുപേരെ വന്നിട്ടുള്ളൂ കേട്ടോ. ഞാൻ കണ്ടിട്ടാ വന്ന്. ഞാൻ ചുട്ടോളാം, നീ വേണമെങ്കിൽ പോയി കുളിച്ചോ കാർത്തി. ദേവേടത്തിക്കും ചുടുക്കന് വേണം. മതി മതി, കുളിക്കാൻ കയറിയോ ആവോ. രാവിലെ അവളുടെ ഉറക്കം എന്നും വിളിച്ചുണർത്തണം. ഉറങ്ങിക്കോട്ടെ, അതിനിപ്പോ എന്താ? പരീക്ഷയൊക്കെ കഴിഞ്ഞു വന്നതല്ലേ. രാത്രി മുഴുവൻ ദേവേടത്തി ഇംഗ്ലീഷിൽ കഥാപുസ്തകം വായിച്ചു കിടക്കും. പാതിര കഴിയാണ്ട് ഉറങ്ങില്ല. കാർത്തിയെടുത്തി ഇതിന്റെ കൈ ഒടിഞ്ഞിരിക്കണം. പണി കഴിയട്ടോ, ശരിയാക്കി തരാം. ഇതൊക്കെ ഇന്നലെ വന്നതാ. അമ്മേ, പത്മിനിയുടെ കത്തുണ്ട്. അവരടുത്ത വെള്ളിയാഴ്ച വരണോന്ന്. സ്റ്റേഷനിലേക്ക് ആള് വിടണം കേട്ടോ. വരട്ടെ, അതിനെന്താ? പത്മിനിയുടെ കൂടെ അവളുടെ ഉണ്ണിയേറ്റിന് വരണുണ്ടത്രേ. ആരാ വക്കീൽ ഭാഗം പഠിക്കണം? ആ ഒരാൾക്കം തന്നെയല്ലേ ഉള്ളൂ. അച്ഛൻ മദ്രാസിൽ പോയപ്പോ ഉണ്ണിയേറ്റിന്റെ കൂടെ അല്ലേ നിന്നത്? ഞാൻ കണ്ടിട്ടില്ല, പത്മിനി പറഞ്ഞ വിവരേ ഉള്ളൂ. അതേവു, വെള്ളിയാഴ്ച അല്ലേ, സവാരി വണ്ടി നേരത്തെ പറയാ നല്ലത്. ആ വള്ളി നോക്കിയത് കേട്ടോ. അപ്പളേ, നമ്മുടെ ദേവുവിന്റെ കൂടെ പഠിച്ച പത്മിനിയില്ലേ, വരണ്ടത്രേ. ആ പാസുദാരമാള് കൂടെ അവളുടെ ഏട്ടന് വരണുണ്ട്, വക്കീൽ ഭാഗം പഠിക്കണ. പഠിപ്പ് കഴിഞ്ഞു, ഇപ്പൊ ലക്ഷ്മണയ്യരുടെ ജൂനിയർ ആയിട്ട് പ്രാക്ടീസ് തുടങ്ങി. മദ്രാസിലെ സിവിൽ കേസിലെ ലക്ഷ്മണയ്യരെ കഴിച്ചിട്ടേ ഒരാളുള്ളൂ. നമ്മുടെ സ്ഥലം കാണണം, നാട്ടുമ്പുറത്തൊക്കെ നടക്കണം, അതിനാത്രേ വരണം. ഞാൻ പഴയ ഭാഗക്കേസിന്റെ അപ്പീലിന് പോയപ്പോഴേ കൃഷ്ണനുണ്ണി വലിയ സഹായമായിരുന്നു, നല്ല സ്വഭാവം. വരട്ടെ വരട്ടെ. എന്നാലേ എന്റെ മനസ്സിലൊരു ചിന്ത കിടന്ന് തളയ്ക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. അവര് വരട്ടെ, വെറുതെ വരണോന്ന് എഴുതിയിട്ടുള്ളൂ. അല്ലാണ്ട് കല്യാണാലോചനയ്ക്കാന്ന് അവരെഴുതുവോ? ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ബുദ്ധി അപാരാ, നിന്നെ പോലെ മരമണ്ടൂസാന്നാ വിചാരം. ഏട്ടനെ കൊണ്ടുവരുന്നതേ
ദേവുവിനെ കാണിക്കാൻ തന്നെയാ. നാട്ടുംപറം കാണാന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലേ അതന്നെ അർത്ഥം. ജാതകപ്രകാരം അവൾക്ക് അതിന്റെ സമയം അടുത്തിരിക്കുന്നു. ആരുടെ ദേവെടുത്തി? അത് അറിഞ്ഞിട്ടിപ്പൊ നിനക്കെന്താ? എന്റെ കൂടെ ബി എക്ക് പഠിച്ച ഒരു ഫ്രണ്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ, പത്മിനി? അവള് വരുന്നുണ്ടത്രേ, അവളുടെ ഏട്ടനും വരുന്നുണ്ട്, വക്കീൽ കൃഷ്ണനുണ്ണി. മാസികയില് ദേവെടുത്തി പേര് കാണിച്ചു തന്നിട്ടുണ്ട്, പാലശ്ശേരി കൃഷ്ണനുണ്ണി. ഇത്തിരി നസാന്ന് പത്മിനി പറയും. അതുകൊണ്ടല്ലേ മാസികയില് ഈ കണ്ണിക്കണ്ടതൊക്കെ എഴുതണേ. കണ്ണിക്കണ്ടതൊന്നുമല്ല, കവിതയല്ലേ, ഞാൻ കാണുമ്പോഴൊക്കെ വായിക്കാറുണ്ട്. പത്മിനിയോട് പറയാം, ഒരാളെങ്കിലും വായിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് വക്കീലൊന്ന് സമാധാനിക്കട്ടെ. മര്യാദയ്ക്ക് അവനോട് പണി നോക്കി നടക്കണ്ട്. തുമ്പപ്പൂനെയും വേലിപ്പരത്തെയും കുറിച്ചൊക്കെ എഴുതുക. ഞാനിപ്പോ ഒന്നും പറയുന്നില്ല, കത്ത് വായിച്ചു നോക്കിക്കോ. വേണ്ട. വായിച്ചോ? വേണ്ട. അവള് പല രസങ്ങളും എഴുതും. ബീച്ചിൽ പിന്നാലെ നടന്ന മീശക്കാരനെ പറ്റി എഴുതിയതൊക്കെ ശുദ്ധ നുണയ. ഇത് കാട്ടുപ്രദേശം അവര് വിചാരിച്ചത്? വന്നിട്ടില്ലെങ്കിലും പത്മിനിക്ക് ഭാഗമൊക്കെ നല്ലോണം അറിയാം. ജീവനുള്ള പുലികുട്ടിയെ കിട്ടുമെന്ന് മൂപ്പര് ചോദിക്കണേ. ഞാനൊരു വിറ്റ് പറയാം, നമ്മുടെ കണ്ടപ്പം പൂച്ചയ്ക്ക് ഞാൻ ചായം കൊടുക്കാം, പുലിക്കുട്ടിയെന്ന് പറഞ്ഞ് കൊടുത്തോളൂ. ആഹാ, അത്രയും അങ്ങോട്ട് ബുദ്ധിമുട്ടൊന്നും വേണ്ട. നീ ആ വരയും ബ്ലൗസ് ഇട്ടിട്ട് ആ കൂട്ടിലേക്ക് ഒന്ന് കയറി നിന്നാ മതി, അതെന്നെ ധാരാളം. എന്തേ കാർത്തി വയ്യേ, അടുക്കളപ്പണി കഴിയണ്ടേ? ആ ദാക്ഷാണി വന്നോട്ടോ, നിന്നെ പറ്റി അന്വേഷിച്ചു. പഠിച്ചിരുന്നു വെച്ചാ നീ ഇപ്പൊ അവളോടൊപ്പം ബി എക്ക് ആവുമായിരുന്നു ഇല്ലേ? എട്ടാം ക്ലാസ്സിൽ എനിക്കായിരുന്നു ഫസ്റ്റ്, നിങ്ങളുടെ ദാക്ഷായണിക്ക് തേർഡായിരുന്നു. പിന്നെ എനിക്ക് പഠിക്കാൻ യോഗം ഉണ്ടായില്ല. ആകെ ഒക്കെ ഒന്ന് നനച്ചു തുടക്കണം കാർത്തി. നിനക്ക് ഒറ്റയ്ക്ക് അവിലേച്ച ആ പാറുവിനെ വിളിച്ചോ, ഒക്കെ വൃത്തിയായിട്ടിരിക്കണം. വലിയ സ്ഥലങ്ങളിലൊക്കെ പെരുമാറുന്നവരാ വരണത്. എന്താ ചിരിച്ചു ദേവെടുത്തി? ഒന്നുമില്ല, രസമുള്ള കഥ വെച്ച് എനിക്കും പറഞ്ഞു. ഈ ഇംഗ്ലീഷ് പുസ്തകം നിനക്ക് വായിക്കാൻ കഴിയില്ലല്ലോ. അച്ഛൻ ചോദിക്ക, ഉണ്ണീട്ടിന് കാണാൻ വേണ്ടി ചെറുമക്കളുടെ കോൽക്കളി നടത്തിയാലോ എന്ന്. അസലൊരു കൈകൊട്ടിക്കളി നടത്താലോ? ചുറ്റുവട്ടത്തിനേ എട്ടുപത്ത് പെൺകുട്ടികളെ വിളിക്കാൻ ഒരു പ്രയാസമില്ല. ദേവേടത്തേക്കും കളിക്കാം. നീ മിണ്ടാണ്ട് കിടന്ന് ഉറങ്ങിക്കോ വേണേ. ചുറ്റുവട്ടത്ത് പെൺകുട്ടികൾ കാണിക്കത്തെ കുറവേ ഉള്ളൂ, കിടന്ന് ഉറങ്ങാൻ നോക്ക്. വണ്ടി വേഗം വിടാൻ ഉണ്ണിയേട്ടൻ സമ്മതിക്കണ്ടേ? വയലിന്റെ മിത മഞ്ഞ കണ്ടാൽ അവിടെ നിർത്തണം. നീ ആളങ്ങ് മെലിഞ്ഞല്ലോ. ഞാൻ എഴുതിയിരുന്നില്ലേ, ഫ്ലൂ അടിച്ച് 7 ദിവസം കടന്നു. കുഞ്ഞാലേ, ഇവര് നാളെയാവും പോവാ, ചെലപ്പോ മറ്റന്നാളാവും. അയ്യോ ഇല്ല, നാളെ തന്നെ മടങ്ങണം. അതെയോ? ആ 5 ഏക്കറുണ്ട്, നനയ്ക്കാൻ 2 കെട്ടിന്നായി, കാലത്തേക്ക് വേണം. അപ്പോ ഒരു ചായ അല്ലേ? വേണ്ട. വണ്ടീനെ നന്നായി ഉറങ്ങിയോ? എവിടെ, രാത്രി മുഴുവൻ നിലാവിളിച്ച നോക്കി കിടക്കായിരുന്നു. അല്ലെങ്കിലും നാട്ടുമ്പറ സ്വപ്നം കണ്ട് കിടക്കണവർക്കെ ഉറക്കം വരില്ല. ഉണ്ണേട്ടാ, ഫോട്ടോ കണ്ടിട്ടല്ലേ ഉള്ളു, ഇതാ നേരിട്ട് കണ്ടോളൂ. നിന്റെ സർവ്വ കാര്യങ്ങളും ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അണപ്പല്ലിന്റെ ഓട്ടടച്ചടക്കം എല്ലാം. മാധവനെ വിളിക്കും. ശരി അച്ഛാ. ആ കുന്നിന്റെ താഴത്താ നെൽകൃഷി, അതൊരു 5 ഏക്കറുണ്ട്. ഈ വഴി ബസ് വരും, അടുത്തന്നേനാ പറയണ. ആ കുളിക്കാൻ നോക്കിക്കോളൂ, പുറത്ത് കുളിമുറിയുണ്ട്, തോട്ടത്തില് കുളമുണ്ട്, അസല് വെള്ളം.
കുളത്തിൽ കുളിക്കാം. കുട്ടിക്കാലത്തിന് ശേഷം കുളത്തിൽ കുളി ഉണ്ടായിട്ടില്ല. മാധവ എവിടത്തെ മോടെ എണ്ണയും സോപ്പും തോർത്തൊക്കെ എടുത്തു കൊടുക്കാൻ പറ. ഇവൻ കൂടെ വരും. പെങ്ങളുടെ മകന തൊട്ടപ്പുറത്താ വീട്, അവർക്കും വലിയ തോട്ടാ. ഞാൻ പിടിക്കാം. കാർത്തി, ഓ ഉപ്പൊക്കെ ശരിക്കും നോക്കണം. എരിവതിയാവരുത്. ഒക്കെ വേഗമാവട്ടെ. പപ്പടം കാച്ചനും ഉപ്പേരില് വേറെ വറുത്തിടണം. അതേ ബാക്കി പണിയുള്ളൂ. പയറും കൊണ്ടാട്ടം കൂടെ വറുത്തോ. ഉണക്കശാവ് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് രാത്രി തേങ്ങ അരച്ചു വെക്കാം. പിന്നെ വല്യശൻ പുഴമീൻ പറഞ്ഞിട്ടുണ്ട്, കിട്ടി അത് വറുക്കാം. പഴയ വീടാ, സൗകര്യമൊക്കെ കുറവായിരിക്കും. വലിയ ടൗണിലൊക്കെ താമസിക്കുന്നവരാകുമ്പോ. അയ്യോ, ഉണ്ണേട്ടിനെ പറ്റി ഒരു ബേജാറും വേണ്ട. എന്തും കഴിക്കും, എവിടെ കിടന്നാലും ഉറങ്ങും. കഴിഞ്ഞ കൊല്ലം 3 ദിവസം ഉണ്ണേട്ടൻ കാട്ടിൽ ഒറ്റയ്ക്ക് നടന്നത് നീ എഴുതിയിരുന്നല്ലോ. കൊറേ ഫോട്ടോ എടുത്തു. മോപ്പക്ക് അത് മതി. പണിയരുടെ മുറ്റത്താത്രേ രാത്രി കിടന്നുറങ്ങിയത്. കിഴങ്ങ് വേവിച്ചായിരുന്നു അത്ര ഭക്ഷണം. വക്കീൽ പണി തുടങ്ങിയ ശേഷം വലിയ ക്ഷീണ മോപ്പർക്ക്. പഴയ മാതിരി ചുറ്റി നടക്കാനൊന്നും പറ്റില്ലല്ലോ. ഉണ്ണേട്ടാ വരൂ, ഒരു സാധനം കാണിച്ചുതരാം. അടുത്തു പോകാൻ വരട്ടെ, ഇവിടെ നിന്ന് നോക്കൂ. താജ്മഹൽ അസലായിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ. എവിടുന്ന വാങ്ങി? പറയാം, എന്ത് വില കൊടുക്കാം? 30-40 കൊടുത്താലും തെറ്റില്ല. നന്നായിട്ടുണ്ട്. അവിടെ ഒരു മിൽക്കി ബൾബ് ഇട്ടാലേ ഒരു നിലാവിന്റെ എഫക്ട് കിട്ടും. ഇതൊരു സ്പെഷ്യൽ താജ്മഹല. 100 രൂപയ്ക്ക് ഉണ്ണിട്ട് വാങ്ങോ. പിന്നെന്താ, നോക്കട്ടെ. മാർബിളൊന്നുമല്ല, വെറും ഉണ്ണിപ്പിണ്ടി വാഴപ്പോളയാണ്. ഈ നിസാര സാധനങ്ങൾ കൊണ്ട് ഇത്ര മനോഹരമായിട്ട് ഉണ്ടാക്കിയതിന് 100 അല്ല അതിലധികം കൊടുക്കാം. അസാധ്യ കരവരുത്. ആരാതുണ്ടാക്കിയത്? കാർത്തി എടുത്തി, എനിക്ക് മാർബിളുകൊണ്ട് 2 പാവക്കുട്ടികളെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ആരെ കാർത്തിയർത്തി? ഇവിടെ പണിക്ക് നിക്കുന്നോളാ. വാഴപ്പോള തിരിച്ചു വെച്ചപ്പോ നല്ല കൊത്തുപണികളായി. മിനാരങ്ങൾ ഉള്ളികൊണ്ട് വെളുപ്പാക്കി. ഇതൊക്കെ കുറച്ചു ദിവസം നിക്കൂ, ഒക്കെ വാടും. അപ്പൊ കാർത്തിയർത്തി വീണ്ടും ഉണ്ടാക്കി വെക്കുന്നാ പറഞ്ഞത്. ദേവു, ഉണ്ണാൻ വന്നോളൂ. ഞങ്ങൾ കുറച്ചു കഴിഞ്ഞ് നമ്മുടെ കൂടെ ഉണ്ടോളാം. മതി മതി, കടു മാങ്ങ വിളമ്പില്ല. എന്താ കുറച്ച്? പഴമാങ്ങ കൂട്ടം കൂട്ടിട്ട് കൊറേ കാലായി. 9 ഒട്ടുപാവുണ്ട്. ഓരോന്നും ഓരോ കാലത്താ കാറ്റ. അതൊരു ഭാഗ്യാണ്, എന്നും പഴമാങ്ങ ഉണ്ടാവും. ഇതല്ലേ, ഇതെന്തിനെ കലവറ കൊണ്ട് വെച്ചത്? ഇവിടെ ഇരുന്ന് വെറുതെ കേടാവുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വെച്ചതാ. എത്ര നേരായി. അടുക്കളയിൽ ഉണ്ടായിരുന്നില്ല, കലവറയിലായിരുന്നു. ആഹാ, പോകുമ്പഴേ പത്നിയുടെ കയ്യിൽ കുറച്ച് കടുമാങ്ങ കൊടുത്തു. അറിയോ നല്ല
നാളെ തന്നെ പോണെന്നാ പത്മിനി പറയണത്. മുത്തശ്ശിയുടെ അവിടെ ഒരേ ദിവസം മറ്റന്നാ വണ്ടിക്ക് ടിക്കറ്റ് എടുത്തിട്ടാ കൃഷ്ണന് വന്നിരിക്കുന്നത്. അധികം ലീവ് എടുക്കാനൊന്നും സീനിയർ സമ്മതിക്കില്ലാത്രേ. ജാതകം നോക്കണ്ടേ? അവരുടെ ഭാഗത്തുനിന്ന് വരട്ടെ. എന്തായാലും നമ്മള് ചെയ്യണതേ പത്മിനി പറയാണ്ടിരിക്കില്ല. രണ്ടാളും കൂടി പടിയേറി വന്നപ്പോ ഞാൻ നോക്കിയായിരുന്നു, നല്ല ചേർച്ചയുണ്ട്. കൃഷ്ണന് തന്നെയാ നിശ്ചയിക്കുന്നത്. അതിലപ്പുറം ഒന്നുമില്ല. അച്ഛനും അമ്മയ്ക്കും താല്പര്യമില്ലാണ്ട് അയാൾ വരും. ശരിയായാ മതിയായിരുന്നു. ശരിയാവും. വെറുതെ ഒരു വിരുന്ന് വന്നതൊന്നും അല്ല പത്മിനി. ആലോചിച്ചാൽ അറിഞ്ഞൂടെ. ഉണ്ണിയെന്നെ സ്വപ്നം കണ്ട് കിടക്കല്ലേ ദേവേടുത്തി. നിങ്ങളുടെ ഉണ്ണിയേട്ടന് 100 കൂട്ടം വെച്ചുണ്ടാക്കിയിട്ട് അയ്യോ എന്റെ എല്ല് വെള്ളായി. എള്ളുണങ്ങണത് എണ്ണയ്ക്കാ, ഏ കുറിഞ്ചാത്തിന് ഉണങ്ങണത് എന്തിനാ ദേവേടുത്തി? എങ്ങു നിന്ന് എങ്ങു നിന്ന് എത്തി നീ ഓമലെ, എന്നാത്മ സാമ്രാജ്യ റാണിയാവാൻ. ദേവേടുത്തിന് ഫോട്ടോ കണ്ടപ്പോ എഴുതിയതാവും അല്ലേ? കൈ ചൊളിഞ്ഞിട്ട് വയ്യ. ഓ എന്തുറക്കാത്, ഇങ്ങനെ ഉണ്ടൊരു ഉറക്കം. പുഴയിൽ പോയിട്ട് നീന്തി കളിച്ചോ? എന്തുറക്കാത്, എന്റെ പായും തലയാണ് എവിടെ കാണാനില്ലല്ലോ. എവിടെ പോയി ദേവെടുത്തി? എന്തായത്? പേടിക്കണ്ട, അവര് മുകളിലത്തെ മുറിയില്ല. എന്നിങ്ങോട്ട് മാറ്റത് അവര് പറഞ്ഞില്ലേ? നിന്നോട് പറയണമെന്ന് ദിവ്യാനി കൽപ്പിക്കണ കേട്ടു. എന്നെ പറ്റി പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. എനിക്ക് അങ്ങോട്ട് പറയാനുള്ളത് കേട്ടിട്ട് നിനക്ക് പോവാം. കേട്ടോ? ഞാനിവിടെ താഴത്തെ കിടക്കാറ്. മനസ്സിലായി? അമ്മ പറയാൻ വിട്ടുപോയതാവും. ഞാൻ പകല് നിന്നെ എവിടെയും കണ്ടില്ലല്ലോ. ഓ, എല്ലും മുള്ളും നുറങ്ങണ പണിയായിരുന്നല്ലോ അടുക്കളയില്. എവിടെയാ നിന്റെ വീട്? അടുത്തന്നെ. വീടൊക്കെ പോയി. എന്റെ അച്ഛനും ഇവിടുത്തെ വല്യച്ഛനും ഏട്ടത്തി അനീത്തി മക്കളാ. കുടുംബക്കാരാണല്ലേ? പക്ഷേ ആരാ കാർത്തി എന്ന് ഞാൻ ചോദിച്ചപ്പോ ദേവ്യാനി പറഞ്ഞെന്താന്നറിയോ? ഇവിടുത്തെ പണിക്കാരിന്ന്. ശരി തന്നെയാണ്, പറഞ്ഞതിൽ തെറ്റില്ല. സ്വന്തത്തിലെ കുട്ടിയാണ്, ഇവിടെ സഹായിക്കാൻ നിൽക്കണു എന്നാണ് ദേവ്യാനി പറയേണ്ടിയിരുന്നത്. അതാണ് മര്യാദ. അതൊന്നും സാരമില്ല, വല്യമ്മയും വല്യച്ഛനും എന്നെ നോക്കണുണ്ട്, അതന്നെ വലിയ കാര്യം. നിന്റെ വീട്ടില് ആരുമില്ല. അമ്മ ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ മരിച്ചത്, സന്നിവാദം. അച്ഛനല്ലേ കാർത്തി? നാടുവിട്ട് പോയി. ഞാനന്ന് ചെറിയ കുട്ടിയാ, പിന്നെ വന്നില്ല. ഒരു വിവരമില്ല, ഉണ്ടോന്ന് എന്നെ അറിയില്ല. നീ ഉണ്ടാക്കിയ താജ്മഹലിനെ ഞാൻ 100 രൂപ വില കെട്ടിയിട്ടുണ്ട്. അയ്യോ, അതിപ്പ തന്നെ ഉണങ്ങാൻ തുടങ്ങി, വെറുതെ കാശ് കളയണ്ട. ഞാൻ എഴുതിയ കവിതയാണല്ലോ നീ ചൊല്ലിയത്. മുഴുവനറിയോ? മുഴുവനൊന്ന് ചൊല്ല് കേക്കട്ടെ. ഞാൻ പോട്ടെ. എല്ലാരും നല്ല ഉറക്കാണ്. ഈ വീട്ടിൽ ഉറക്ക കവിത ചൊല്ലിയ ആരും കേക്കില്ല. നിന്റെ കരവരുത് എന്നെ അത്ഭുതപ്പെടുത്തി. സത്യം, ഈ കൈവിരലുകൾ.
ഈ സ്ഥലം ഇഷ്ടായി. നല്ല ഗ്രാമം, പ്രകൃതി ഭംഗി വേണ്ടത്രണ്ട്. തോണിയാത്രയും നന്നായി. പക്ഷേ പോകുമ്പോ എന്റെ മനസ്സിൽ ബാക്കി നിൽക്കുന്നത് എന്താണെന്നറിയോ? ഉണ്ണിപ്പിണ്ടി ഉണങ്ങിയ പിന്നെ ഒരു ഭംഗിയുണ്ടാവില്ല. ബൊമ്പായി നീര് പറ്റും. താജ്മഹൽ നന്ന്, പക്ഷെ അതല്ല ഞാൻ പറഞ്ഞത്. ജനാലയ്ക്കടുത്ത് നീ നിന്നപ്പോ നാട്ടുവെളിച്ചത്തിൽ കണ്ട നിന്റെ ആ മുഖം, അതാ എന്റെ മനസ്സിലെ ഈ യാത്രയിലെ വലിയ ഭാഗ്യം. എന്നെ കണ്ടതാ കിടപ്പറ മാറിയതറിയാതെ നീ ഈ മുറിയിലേക്ക് കയറി വന്നത് വിധി. വിധിയുടെ ഒരു നിശ്ചയം കൊണ്ടാവണം. ഞാൻ ഉടനെ എഴുതാം. പറഞ്ഞ പോരാ, എഴുതിയേ പറ്റൂ. എഴുതാം. ഇനി എന്നാണ് അവ വരാൻ സാധിക്കുക? വരും, അടുത്ത് തന്നെ വരും. ഓ, ഇറങ്ങട്ടെ. അടുപ്പത്തൊക്കെ തിളച്ചു മറിയണു. നീ എന്തേ നോക്കി നിക്കണ? ഒന്നുമില്ല. എന്തേ പരിപിനെ തിരിച്ചു വന്നേ? ഉണ്ണിയേട്ടനെവിടെ? മുത്തശ്ശിയുടെ വീട്ടിൽ പോയതും ഉണ്ണിയേട്ടൻ എന്നെ ഇങ്ങോട്ട് വരാൻ വേണ്ടി നിർബന്ധിച്ചു, അതാ വന്നത്. അതെന്താ കാരണം? എങ്ങനെയാ പറയാന്ന് എനിക്കറിയില്ല. ഐ എം ടോട്ടലി കൺഫ്യൂസ്ഡ്. എന്താ പത്മിനി? നിനക്കറിയാലോ ദേവു, ഞാൻ ചിലതൊക്കെ കണക്ക് കൂട്ടിട്ടാ ഉണ്ണിയേട്ടനെ കൊണ്ട് ഇങ്ങോട്ട് വന്നത്. എന്താ കൃഷ്ണുണ്ണി പറഞ്ഞത്? ഇഷ്ടായില്ലേ? പറയാം, ഉണ്ണിയേട്ടൻ കല്യാണം കഴിക്കാൻ നിശ്ചയിച്ചു. പക്ഷേ ആരെയാണെന്നറിയോ? അതാ അത്ഭുതം. കേൾക്കണോ? ഇവിടെ നിൽക്കുന്ന കാർത്യായനിയെ. അവളെ കണ്ടിട്ടുണ്ടെന്ന് തന്നെ സംശയ. പക്ഷെ ഒരൊറ്റ നിർബന്ധം, അവളുടെ സമ്മതം ചോദിക്കണം, നിങ്ങളുടെ സമ്മതം ചോദിക്കണം. ഉടനെ വേണമെന്ന് ശാഠ്യം. ഇപ്പൊ തന്നെ വരാൻ നിർബന്ധിച്ചത് ഉണ്ണിയേട്ടനാ. എന്നിട്ട് വേണം അത്ര ഉണ്ണിയേട്ടന് അച്ഛന്റെ അമ്മയടുത്ത് നിന്ന് പറയാൻ. കവിതയുടെ കൂട്ടത്തിൽ കുറച്ച് ഭ്രാന്തമുണ്ടെന്ന് ഞാൻ ഉണ്ണിയേട്ടനെ കളിയാക്കാറുണ്ടായിരുന്നു എപ്പോഴും. പക്ഷേ ഇത്രത്തോളം ഒന്നും ഞാൻ വിചാരിച്ചില്ല. എന്താ എന്താ പത്മിനി? കൃഷ്ണൻ ഇവിടെ പറയാം. എല്ലാം അവള് പറയും. ഞാൻ കാർത്തിയെ വിളിക്കട്ടെ. എന്താ പറയൂ കാർത്തി? എന്താ വല്യമ്മേ? പത്മിനി വന്നിട്ടുണ്ട്. പത്മിനിയോ? ആ, നിന്നെ കാണണമെന്ന് പറഞ്ഞു. വാ. അമ്മ ഇവളോട് എന്തെങ്കിലും പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല. കാർത്തി, പത്മിനിയുടെ ഏട്ടനെ നീ കണ്ടിട്ടില്ലേ? പറയൂ. വിസ്തരിക്കണില്ല, കാര്യം പറയാം. ഉണ്ണിയേട്ടന്, കാർത്തി നിന്നെ കല്യാണം കഴിക്കണമെന്നാണ് ആഗ്രഹം. നിനക്ക് സമ്മതാണോന്നറിയാനാ ഞാൻ വന്നത്. പറഞ്ഞോ, പേടിക്കാതെ പറഞ്ഞോ.
സമ്മതല്ലേ? അത് എന്നെ നോക്കി വളർത്തിയത് വല്യമ്മയും വല്യച്ഛനാ. അവര് നിശ്ചയിക്കണതെന്തും എനിക്ക് സമ്മത. നീയും ഞങ്ങളുടെ കുട്ടിയാണ്. നീ നല്ല നിലയിലെത്തണതല്ലേ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. ഒക്കെ നില മരിച്ചുപോയ അമ്മയുടെ അനുഗ്രഹം എന്ന് വിചാരിച്ചോളൂ. നിനക്ക് വിഷമമുണ്ടോ ദേവോ? വ്യാസ്വത്തിയുടെ നോവലില് ഇങ്ങനൊരു ഭാഗമുണ്ട്, ഹീറോന്റെ പ്ലാൻ ഒക്കെ തെറ്റി. ഭ്രാന്തൻ, ശരിക്കും ഭ്രാന്തനാ എന്റെ ഏട്ടൻ. അല്ലെങ്കിൽ ഞാൻ മടങ്ങട്ടെ, 12:30 വണ്ടി കിട്ടും, ഇപ്പൊ പോയാ. കാർത്തി, ഒന്നിങ്ങോട്ട് വരൂ. നോക്ക്, ഒരു കാര്യം ഇപ്പളേ പറയാം, ഞാൻ നിന്നെ കാർത്തിന്ന് തന്നെ വിളിക്കുള്ളൂ, ഏട്ടത്തെ നിന്ന് വിളിക്കാനൊന്നും എന്നെ കൊണ്ടാവില്ല. പിന്നെ നിങ്ങൾ തമ്മിൽ എപ്പോഴാ കണ്ടത്? പറയില്ലല്ലേ. ഇവളുടെ പെട്ടിയിൽ എപ്പാവാടെ ദാവണി സാരി ഒക്കെ ഉണ്ട്, അച്ഛൻ വാങ്ങി കൊടുക്കണതാ. എന്നാലും ഈ വേഷത്തിൽ ഇവള് നടക്കും. നീ ഇപ്പോഴേ കാർത്തില്ല എന്ന് നിനക്ക് മനസ്സിലായല്ലോ. നന്നായി, ഒക്കെ നന്നായി. ആ എന്നാ ഞാൻ ഇറങ്ങട്ടെ, വൈകുന്നില്ല. ചെല്ലൻ. അതെ, ഞാൻ വേഗം തിരിച്ചു വരും. പോവാ.